എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു കണ്ണ് വരച്ച് കാണിക്കാം, അതും ഏറ്റവും ലളിതമായ വരകളിലൂടെ. നോക്കുക, ആദ്യം വളരെ സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. നോക്കുക, ഇങ്ങനെ വരച്ചിട്ട് കണ്ടോ, ഈ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയാണ് ആദ്യം നമ്മൾ വരയ്ക്കുന്നത്, പിന്നീടാണ് ഡീറ്റെയിലേക്ക് പോകുന്നത് അല്ലേ. കണ്ണിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ. പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതകളിലേക്ക് തുറക്കുന്ന ജാലകങ്ങളാണ് കണ്ണുകൾ. ഈ കണ്ണിൻ്റെ സൗന്ദര്യം നമ്മൾ കൂടുതലറിഞ്ഞത് കോവിഡ് കാലത്താണ്. അന്ന് കണ്ണുകൾ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ. ഓരോ കണ്ണുകളും നമ്മളെ എത്രമാത്രം സുന്ദരിയും സുന്ദരന്മാരാണെന്ന് തോന്നിപ്പിച്ചു. കാരണം നമ്മുടെ എല്ലാ ഭാഷയും കണ്ണാണ് തന്നത്, എല്ലാം കണ്ണുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ മനോഹരമായ കണ്ണുകളിലൂടെ നമ്മൾ കുറേ കാലം ഇങ്ങനെ ആശയവിനിമയം നടത്തി. ശരിക്കും നമ്മുടെ കണ്ണുകൾ അവസാനം നമ്മൾ ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ അടഞ്ഞു പോകുന്നത് ഈ കണ്ണുകളാണ്. പിന്നീട് ആരെങ്കിലും അത് തുറന്നു വെച്ചാലും നമ്മളൊന്നും കാണില്ല. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. കാരണം പുറം കണ്ണ് തുറന്നിരുന്നാലും അകക്കണ്ണ് അടച്ചു പോയാൽ പിന്നെ എന്താണ് കാണാനാവുന്നത് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ അകക്കണ്ണ് കൊണ്ടുകൂടി കാണണം. അപ്പോഴാണ് പുറത്തെ കണ്ണ് മനോഹരമാകുന്നത്. നമുക്ക് എത്ര തരം കണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ അല്ലേ, കരുണ പറ്റാത്ത കണ്ണുകൾ, വിശപ്പും വിഹ്വലതയും നിറഞ്ഞ കണ്ണുകൾ, അശരണതയുടെ കണ്ണുകൾ, എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ച മിഴികൾ, നാണത്താൽ പാതി കൂമ്പിപ്പോയ മിഴികൾ, അർത്ഥനിമീലിത ലോചനങ്ങൾ. ഒരു വ്യക്തിയെ മനോഹരമായിട്ട് നോക്കാൻ പഠിപ്പിക്കുന്നത്, കാണാൻ പറയുന്നത് ഈ കണ്ണുകൾ തന്നെയല്ലേ. അതെങ്ങനെയാണ് മനോഹരമായ ഈ ലോകത്തെ നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴാണ് നമ്മുടെ നോട്ടം മനോഹരമാകുന്നത്? ചില നമ്മൾ ദോഷൈക ദൃക്കുകളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലതിൻ്റെ ദോഷവശങ്ങൾ മാത്രം കാണുന്നവർ അത് അകക്കണ്ണോട് കാണുന്നതാണ്. അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതൊക്കെ നല്ലതായി തന്നെ ഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് നല്ലതേ വരൂ അല്ലേ. അതാണ് അതിൻ്റെ ശരി. അപ്പോൾ നമുക്ക് ഭഗവാൻ ഈ ഏറ്റവും മനോഹരമായ മിഴികൾ തന്നിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാതെ പോയിട്ട് അറിയാതെ പോയിട്ട് നമ്മൾ പറയും ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണ്. കൂട്ടായി നിൽക്കുന്ന ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും നമ്മൾ കാണാതെ പോവുകയാണ്. ഒരിക്കൽ വല്ലാതെ അങ്ങ് അടഞ്ഞു പോകും മുമ്പ് തുറന്നു വച്ചിരിക്കുന്ന ഈ കണ്ണുകൾ കൊണ്ട് നമ്മളീ ലോകത്തെ കാണണം. നമുക്ക് ചുറ്റുമുള്ളവരെ കാണണം, അവരുടെ ഹൃദയത്തിലേക്ക് നോക്കാനാവണം കണ്ണുകൾ കൊണ്ട്. ഏതെങ്കിലും മിഴികൾ സജലങ്ങളാണോ എന്നറിയണം, ആ നിറമിഴികൾ നമ്മളറിയണം. അവിടെ നമ്മൾ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം അറിയണം. നമ്മളൊന്നും കൊടുക്കേണ്ടതില്ല, ഒന്നും നോക്കിയാൽ പോലും ഒരാളെ സാന്ത്വനിപ്പിക്കാനാവും ഒരു നോട്ടം കൊണ്ട് അല്ലേ. അത്രയേറെ ശക്തമാണ് കണ്ണുകൾ. കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും അറിഞ്ഞത് ഈ കണ്ണുകളെയാണല്ലേ. അന്നാണ് കണ്ണിൻ്റെ മനോഹാരിത തൊട്ടറിഞ്ഞത്. അന്നത്തെ ആശയവിനിമയമൊക്കെ കണ്ണുകൊണ്ടായിരുന്നു കൂടുതൽ. കണ്ണിൽ വിരിയുന്ന പുഞ്ചിരിയൊക്കെ ഞാൻ കൗതുകത്തോടെ കണ്ടിട്ടു പലരെയും. ദേഷ്യവും ആ മുഖവും ചുണ്ടും ഒന്നും കണ്ടില്ലെങ്കിലും കണ്ണുകളിലൂടെ അറിയാം ദേഷ്യമുണ്ടെങ്കിൽ, കണ്ണുകളിലൂടെ അറിയാം കാരുണ്യമുണ്ടെങ്കിൽ, ആ കണ്ണുകൾ കണ്ടാൽ അറിയാം സ്നേഹവും കരുണയും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ കണ്ണിൻ്റെ ഒരു ഭാഷയെ നമ്മളറിയണം. നമ്മൾ പറഞ്ഞിട്ടില്ലേ കണ്ണുണ്ടായാൽ പോലെ കാണണം, ഇത്ര മനോഹരമായ വാക്കുകളാണ്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഈ ചെറിയ കണ്ണ് വരച്ചു. നമുക്ക് ഈ കണ്ണുകൊണ്ട് പലതും കാണാനാവണം. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ
താമരാക്ഷിയോ പങ്കജാക്ഷനോ ഒക്കെ ആയിത്തീരണം. കണ്ണുകൊണ്ട് കാണുന്നതിനെയൊക്കെ സ്വന്തമാക്കണമെന്ന് കരുതരുത്. കാരണം എല്ലാം സ്വന്തമാണെന്ന് കരുതിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. സ്വന്തമാക്കണമെന്ന് കരുതി സ്നേഹിക്കരുത്. അപ്പോഴാണ് നഷ്ടവും നിരാശയും പിന്നെ പകയും ഒക്കെ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കണ്ണുകൾ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ അടയാളങ്ങളാവണം. എല്ലാം എടുക്കാനാവണം, പക്ഷെ ഒന്നും എടുക്കാതെ പോവുകയും വേണം. അതൊരു ഹൃദയഭാഷയാവണം. അങ്ങനെ ഈ കണ്ണുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതകളെ കാണാം. ഇനിയും ഈ കണ്ണുകൾ കനിഞ്ഞു നൽകിയ ഈശ്വരനോട്, പ്രപഞ്ചത്തിനോട് നന്ദി പറയാം. ഈ കണ്ണിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കാം. ഈ കണ്ണടഞ്ഞു പോകും മുമ്പ് നമ്മൾ നമുക്ക് ചുറ്റും കൂടുന്ന കാണുന്ന പലതിൻ്റെയും കണ്ണുകളിലേക്ക് നോക്കിയാൽ പലപ്പോഴും നമുക്ക് കോപത്തോടെ ഒന്നും പറയാനാവില്ല. കാരണം ആ കണ്ണുകളിൽ അതുവരെ കാണാത്ത ദൈന്യത നമ്മൾ കണ്ടേക്കാം. പക്ഷേ നമ്മൾ ആ കണ്ണുകളെ വെറും കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കാണണം. അങ്ങനെ കാണുമ്പോഴാണ് കണ്ണുകളിലെ കാരുണ്യം മറ്റുള്ളവർക്ക് കിട്ടുന്നത്, അല്ലേ? കരിമഷി എഴുതി മനോഹരമാക്കിയ കണ്ണുകളിൽ കാരുണ്യമില്ലെങ്കിൽ പിന്നെന്തിന്? അപ്പോൾ പുറമേയുള്ള കണ്ണിന് നമുക്ക് മോടി കൂട്ടാം പലതും ചെയ്ത്, പക്ഷേ അകക്കണ്ണിന് മോടി കൂട്ടാൻ ചിന്തകളിൽ മാറ്റം വരുത്തണം. ഉള്ളിൽ കരുണയുടെയും വാത്സല്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു തിരി തെളിഞ്ഞാൽ ആ തിളക്കം നമ്മുടെ കണ്ണുകളിൽ കാണാനാവും. അങ്ങനെ നമ്മുടെ കണ്ണുകളിൽ സ്നേഹം നിറയട്ടെ. നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞൊന്ന് ചേർത്ത് പിടിക്കാനാവട്ടെ. ആ കണ്ണുകൾ എല്ലാം പറയട്ടെ. കണ്ണുകൾ നമുക്ക് കൂട്ടാവട്ടെ. അങ്ങനെ ഏറ്റവും നല്ല ജന്മങ്ങളായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാനാവണം. പറഞ്ഞ് ഈ കണ്ണിന് ഞാൻ ചെറുതായിട്ട് ഷെയ്ഡൊക്കെ ചെയ്ത് കണ്ടോ, ഇവിടെ വരെ എത്തി. ഞാനിവിടെ ഇറേസർ ഉപയോഗിച്ചിട്ടേ ഇല്ല. മാത്രമല്ല ഏറ്റവും ലളിതമായിട്ടാണ് വരച്ചത്. നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ഈ വരകൾ, ഈ ബ്ലോക്കുകളൊക്കെയാണ്. അതിങ്ങനെ കണ്ടോ, ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചിത്രം വരയ്ക്കാം. ഇങ്ങനെ വരച്ചുകൊണ്ടാണ് നമ്മൾ കണ്ണിൻ്റെ ഡീറ്റെയിൽ എടുക്കേണ്ടത്. ഇവിടെ വീഴുന്ന ചെറിയ ഷെയ്ഡുകളാണ് കണ്ണിനെ മനോഹരമാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഷെയ്ഡിംഗ് ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം വരുന്ന സമയങ്ങൾ നമുക്കതിനുള്ളതാണ്. ഇനി പറഞ്ഞ ചിത്രങ്ങളൊക്കെ സമയബന്ധമായി തീർക്കാം. പിന്നെ അതുപോലെ തന്നെ കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയെല്ലാം നമുക്ക് വരച്ച് പഠിക്കാം. പിന്നീട് മുഖം വരയ്ക്കാം. അങ്ങനെ നമുക്ക് കുറേ ചെയ്യേണ്ടതുണ്ട്, കുറേ യാത്രകളുണ്ട്. നിങ്ങളൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ പലപ്പോഴും അറിയുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് ചിത്രം വരച്ചയക്കുന്ന ഓരോ മനസ്സുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഇഷ്ടമറിയിക്കുന്നു. നമ്മളൊരു പടം വരയ്ക്കുമ്പോഴത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാവണമെന്ന് കരുതിയാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ലളിതമായിട്ട് തന്നെ നമ്മൾ വരയ്ക്കുന്നത്. ഇതൊരു ഒരു വലിയ നിലയിലുള്ള ഒരു ചിത്രകാരന് വേണ്ടിയിട്ടുള്ളതല്ല. നേരെ മറിച്ച് നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്ക്, നിങ്ങളൊക്കെ ഇത് വരച്ച് തുടങ്ങുന്നവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കാം. ഈ കണ്ണിൻ്റെ ഒരു സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വശത്ത് നോക്കുമ്പോൾ കണ്ണുകൾ എങ്ങനെയാണ്? ഇതൊരു കവിഭാവന പോലെയാണ്. ഇനി നമുക്ക് കണ്ണ് വശങ്ങളിൽ നിന്ന് വരയ്ക്കാം. അതൊക്കെ നമുക്ക് പിന്നീട് ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഇതൊരു വശത്ത് നിന്ന് കാണുന്നുണ്ട് മൂക്കൊക്കെ. അപ്പം മൂക്കും കണ്ണുമൊക്കെ വരയ്ക്കും. നമുക്ക് അത്തരം ചിത്രങ്ങൾ പിന്നീട് വരയ്ക്കാം. അങ്ങനെ കണ്ണിനെക്കുറിച്ചും കണ്ണുകൊണ്ട് കാണേണ്ടതിനെക്കുറിച്ചും, കണ്ണ് നമ്മുടെ ആത്മാവുമായി ബന്ധിപ്പിച്ച് നിർത്തിയാൽ കാണുന്ന പുതിയ കാഴ്ചകളെക്കുറിച്ചും, ഇതുവരെ കാണാത്ത കാഴ്ചകളെക്കുറിച്ചും കൗതുകത്തോടെ കാണാൻ ഇനിയും പ്രപഞ്ചം നമ്മളെ ബാക്കിയാക്കിയ നിമിഷങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാനും ഇങ്ങനെ അവതരിപ്പിക്കാനും ഈ സമയം അനുവദിച്ച പ്രപഞ്ചത്തിൻ്റെ ഹൃദയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രപഞ്ച മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട്,
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ ചിത്രം ഇവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ കണ്ണ് വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ കണ്ണിൻ്റെ കാഴ്ചകളെ വരയ്ക്കാനും കണ്ണിൻ്റെ കാഴ്ചകളെ അറിയാനും ആ കാഴ്ചകളെ ഉണരുന്ന വാത്സല്യത്തെയും സ്നേഹത്തെയും അറിയാനും അങ്ങനെ നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജന്മങ്ങളായി നിലനിൽക്കുവാനും ഈശ്വരൻ്റെ എല്ലാവിധ കടാക്ഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിതുപോലൊന്ന് വരച്ച് നോക്കുക. പതിയെ ഇങ്ങനെ സ്ലോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വരച്ച ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് കാണാനാവും. ഇതൊരു പൂർണ്ണ ചിത്രമല്ല. പൂർണ്ണമായ ചിത്രമൊക്കെ നമുക്ക് പിന്നീട് വരയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വരച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇഷ്ടമറിയിക്കുന്നു. അടുത്ത ദിവസം തന്നെ നമുക്ക് അടുത്ത ചിത്രവുമായി വരാം. അങ്ങനെ ഓരോ പാർട്ടും വരച്ച് നമ്മൾ മുന്നേറുകയാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് പറ്റിയ സമയമാണ്, സമയമൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു, നല്ല രാത്രി ആശംസിക്കുന്നു. ജീവിതം മുഴുവൻ നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായി വരാം. സുധീർ കൃഷ്ണാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടം.